നമ്മുടെ യൂണിറ്റിൽ എസ് എസ് എഫുകാരുണ്ടാവണം. നമ്മുടെ യൂണിറ്റിലെ എസ് എസ് എഫിന്റെ ചുണക്കുട്ടികൾ വളർന്നു വരണം. ആ ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അധ്വാനിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമെന്ന് ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവരോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര ത്യാഗം സഹിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തത്. ഈ സംഘടനയെ ഇല്ലാതാക്കാനും ഈ സംഘടനയെ തുടച്ചു മാറ്റാനുമൊക്കെ ഒരു കാലഘട്ടത്തിൽ ശക്തമായ ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു പോയിട്ടുണ്ട്. കൊലപാതകങ്ങൾ പോലും ഈ ആവശ്യമുന്നയിച്ചുകൊണ്ട് പലരും ഇവിടെ നടത്തിയിട്ടുണ്ട്. അന്നെല്ലാം നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ എസ് എസ് എഫിൻ്റെ കുട്ടികൾക്ക് ആത്മധൈര്യം നൽകുകയും അവർക്ക് ക്ഷമിക്കാനുള്ള ആ ഒരു പ്രചോദനം നൽകുകയും അവർക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ അത് നമ്മുടെ മുൻഗാമികൾ കാണിച്ചു വന്നതാണ് എന്ന് അവർ ഓർമ്മപ്പെടുത്തുകയും ഒക്കെ ചെയ്തപ്പോൾ തളരാതെ ആ പ്രതിസന്ധികളെ മുഴുവനും തട്ടിമാറ്റിക്കൊണ്ട് അൽഹംദുലില്ലാഹ് എസ് എസ് എഫ് എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം മുന്നോട്ട് പോയപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ ഈ നേതൃത്വത്തിനും നമ്മുടെ പ്രവർത്തകന്മാർക്കും നന്നായി ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്യാനുള്ള എല്ലാ തൗഫീഖും നൽകുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തന രീതിയിൽ നമുക്ക് അങ്ങേയറ്റത്തെ ആവേശമായിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും ശക്തമായ പ്രഭാഷണ വേദിയിൽ ഏറ്റവും വലിയ ഒരു വലിയ മഹത്വമുള്ളൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്ന പി എം കോയ മാസ്റ്റർ, പാണക്കാട് സയ്യിദ് പി എം എസ് എ പൂക്കോയ തങ്ങൾ എസ് വൈ എസിൻ്റെ പ്രസിഡൻ്റായ ആ കാലഘട്ടത്തിൽ എസ് വൈ എസിലേക്ക് കടന്നു വന്ന ഈ അടുത്ത കാലത്ത് അങ്ങനെ ജീവിച്ചിരിപ്പുള്ള അപൂർവം ആളുകളിൽ ഒരാളായിരുന്നു പി എം കോയ മാസ്റ്റർ. സംഘടന അദ്ദേഹത്തിൻ്റെ സിരകളിലോടുന്ന ചോരത്തുള്ളികളിൽ അലിഞ്ഞു ചേർന്നിരുന്നു. അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഊർജം നൽകിയ വലിയൊരു നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാഹിത്യ സമ്പുഷ്ടമായ പ്രഭാഷണം കേരളത്തിൽ നമ്മുടെ പ്രവർത്തകന്മാർ ആവേശം കൊള്ളിച്ചിരുന്നു. ആ മഹാനായ കോയ മാസ്റ്റർ എസ് വൈ എസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി ഒരു വലിയ വ്യാഴവട്ടക്കാലം പ്രവർത്തിച്ചു. മാനേജ്മെൻ്റ് അസോസിയേഷനിലും മുസ്ലിം ജമാഅത്തിലും വിദ്യാഭ്യാസ ബോർഡിലും എന്നല്ല കോഴിക്കോട് നഗരത്തിലെ ഏതാണ്ട് എല്ലാ പള്ളികളുടെയും ജനറൽ സെക്രട്ടറിയോ അതിൻ്റെ പ്രസിഡൻ്റോ വി എം കോയ മാസ്റ്ററാണ്. അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും മഹാനായ കാന്തപുരം ഉസ്താദിൻ്റെ ഒരു നോമിനി എന്ന നിലക്ക് വി എം കോയ മാസ്റ്ററാണ് ഓടിയെത്താറുള്ളത്. കോഴിക്കോട്ടും എന്നല്ല നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സൗഹൃദ സംഗമങ്ങളിൽ നമ്മുടെ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സ്ഥിരമായി സംബന്ധിക്കാറുണ്ടായിരുന്നത് മഹാനായ വി എം കോയ മാസ്റ്റർ അവരായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം തന്നെ നല്ലൊരു മരണമാണ്. എല്ലാ കുടുംബങ്ങളെയും ഒരുമിച്ച് കൂട്ടി ആ കുടുംബ സദസ്സിൽ നിന്ന് അവരെ മുഴുവനും കൺകുളിർക്ക കണ്ടുകൊണ്ട് മഹാനായ കോയ മാസ്റ്റർ വിട പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ.